നമസ്കാരം, റൈറ്റ് സ്റ്റോറി ന്യൂസിലേക്ക് എവർക്കും സ്വാഗതം. ഉപതെരഞ്ഞെടുപ്പ് ഇങ്ങ് അടുത്ത് കഴിഞ്ഞപ്പോൾ എല്ലാ പാർട്ടിയിലും എല്ലാവരും ഒരുതരം വിവാദങ്ങളുടെ ഒരു പെരുമഴയാണ് ഈ ഉപതെരഞ്ഞെടുപ്പിനുണ്ടായിരിക്കുക. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള വിവാദം കൊടുമ്പിരിക്കൊണ്ടിരിക്കുന്നത് ശോഭാ സുരേന്ദ്രനും റിപ്പോർട്ടർ ചാനലും തമ്മിലാണ്. ശോഭാ സുരേന്ദ്രന്റെ തീപ്പൊരി പ്രസംഗമാണ് റിപ്പോർട്ടർ ചാനലിന്റെ നടുവൊടിച്ചു കളഞ്ഞിരിക്കുന്നത്. മറിച്ച് റിപ്പോർട്ടർ ചാനലിന് കൊടുത്ത മറുപടിയോ അത് അതിലും ഗംഭീരമാണ്. ഈ ഉപതെരഞ്ഞെടുപ്പിന്റെ നോമിനേഷൻ പ്രഖ്യാപിച്ച സമയം തൊട്ട് സി പി എമ്മിലേക്ക് മറുകണ്ഠം ചാട്ടം കോൺഗ്രസിൽ നിന്നുകൊണ്ട്. ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ആദ്യം ശോഭാ സുരേന്ദ്രനാണ് ശ്രീകൃഷ്ണകുമാറിന് പകരം മത്സരിക്കുമെന്ന് കരുതിയിരുന്നത്. എന്നാൽ അവസാന നിമിഷം ശ്രീകൃഷ്ണകുമാറിനെ തന്നെയാണ് പാലക്കാടേക്ക് മത്സരിപ്പിച്ചത്. എന്നാൽ അതിൽ ശോഭാ സുരേന്ദ്രന് യാതൊരു വിഷമവും ഇല്ലെന്ന് അവർ തന്നെ പ്രചരണത്തിലൂടെ പറഞ്ഞ് ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്ന ഒരു ശ്രമമൊക്കെ ഉണ്ടായി. പക്ഷേ ഇപ്പോ വീണ്ടും പ്രശ്നങ്ങൾ വഷളായിരിക്കുകയാണ്. അത് കൊടകര കുഴൽപ്പണം ആണ് ഒരുപക്ഷെ ബി ജെ പിയുടെ അടിവേര് വെട്ടാൻ പോകുന്നത്. പാലക്കാട് ഏതാണ്ട് സീറ്റ് ബി ജെ പി ഉറപ്പിച്ചു തന്നെ മാട്ടെ. അത് ശ്രീകൃഷ്ണകുമാറായാലും ശോഭാ സുരേന്ദ്രനായാലും ഇനി കെ സുരേന്ദ്രനായാലും ശരി, ബി ജെ പിയുടെ സീറ്റ് ബി ജെ പി ഉറപ്പിച്ചിരുന്ന അവസരത്തിലാണ് നടുവിനിട്ട് അടിയേറ്റ പോലെ കൊടകര കുഴൽപ്പണം പിന്നെയും പൊങ്ങി വന്നത്. അത് വെളിപ്പെടുത്തിയ മുൻ ഓഫീസ് സെക്രട്ടറി ആയിട്ടുള്ള തിരൂർ സതീശൻ, അതാണ് ഇപ്പോൾ വില്ലനായി രംഗത്ത് വന്നിരിക്കുന്നത്. ശോഭാ സുരേന്ദ്രനാണ് ഇതിന് പിന്നിലെന്ന ഒരു ചാനൽ ചർച്ചയ്ക്കിടയിൽ റിപ്പോർട്ടർ ചാനൽ ഉദ്ധരിച്ചു അവർ പറയുകയുണ്ടായി. അതാണ് ശോഭാ സുരേന്ദ്രനെ ചൊടിപ്പിക്കുകയുണ്ടായത്. ഈ പറയുന്ന സതീശനാണെങ്കിൽ മറുപടിയായിട്ട് ശോഭാ സുരേന്ദ്രൻ നിൽക്കുന്ന ശോഭാ സുരേന്ദ്രനുമായിട്ട് നിൽക്കുന്ന ഫോട്ടോ മാധ്യമങ്ങളിൽ കാണിക്കുകയും ചെയ്തു. ഇപ്പോൾ ഇത് ആര് പറയുന്നത് ജനങ്ങൾ വിശ്വസിക്കുമെന്നാണ് ഏറ്റവും വലിയ പൊല്ലാപ്പ്. ഇതിപ്പോ വോട്ടർമാര് ആർക്കിന് വോട്ട് ചെയ്യും? സത്യത്തിൽ ഇനി വോട്ടേ ചെയ്യുന്നില്ലെന്ന് കേരളീയർ തീരുമാനിച്ചാൽ ഇപ്രാവശ്യത്തെ ഉപതെരഞ്ഞെടുപ്പ് എന്താകുമെന്ന് കണ്ടറിയുക തന്നെ വേണം. കാരണം സി പി എം കാണിക്കുന്ന നെറുകേട്, യു ഡി എഫ് കാണിക്കുന്ന മറുകണ്ഠം ചാട്ടം, ഇപ്പോ ബി ജെ പിയുടെ വക കുഴൽപ്പണവും അഴിമതിയും എല്ലാം. ശോഭാ സുരേന്ദ്രൻ വെല്ലുവിളിച്ചിരിക്കുകയാണ് റിപ്പോർട്ടർ ചാനലിലെ. അവരുടെ പത്രസമ്മേളനത്തിൽ നിന്ന് റിപ്പോർട്ടർ ചാനലിലെയും 24 ന്യൂസിനെ അവർ പുറത്താക്കി. ബാക്കിയുള്ള മാതൃഭൂമി, ഏഷ്യാനെറ്റ്, അമൃത, ജനം ഇങ്ങനെയുള്ള ചാനലുകളെ ഇരുത്തിക്കൊണ്ടാണ് അവര് പ്രോഗ്രാം തുടങ്ങി, അവരുടെ ലൈവ് അല്ലെങ്കിൽ അവരുടെ വാർത്താ സമ്മേളനം തുടങ്ങിയത് തന്നെ. അത് തന്നെ ഒരു മോശം പരിപാടിയായിരുന്നു. പക്ഷെ അവരത് പറയുന്നതിന്റെ കാരണം അവരെക്കുറിച്ച് ഈ റിപ്പോർട്ടർ ചാനലിലൂടെ നടത്തിയ ഒരു ചർച്ചയിൽ അവിടുത്തെ തന്നെ റിപ്പോർട്ടർ പറയുകയുണ്ടായി, ഇതിനെല്ലാം പിന്നിൽ ശോഭാ സുരേന്ദ്രനാണെന്നാണ് പറയുന്നത്. അപ്പോൾ ശോഭാ സുരേന്ദ്രൻ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. റിപ്പോർട്ടർ ചാനലിന്റെ ഓണർ എന്ന് പറയപ്പെടുന്നത് ശരിക്കും പറഞ്ഞാൽ അഗസ്റ്റ്യ സഹോദരന്മാരാണ്, അഗസ്റ്റിൻ സഹോദരന്മാരാണ്, ആന്റോ അഗസ്റ്റിൻ. അദ്ദേഹത്തിന്റെ, അതായത് മരം വെട്ട് കേസിൽ പ്രതികളായിട്ടുള്ള ആന്റോ എന്ന് പറയുന്നവരാണോ ഇതിന്റെ യഥാർത്ഥ ഉടമ, അതോ ഗോകുലം ഗോപാലനാണോ എന്നാണ് അവർ ഉറപ്പിച്ചു പറഞ്ഞിട്ടുള്ള തെളിവുകളൊക്കെ ആയിട്ട് അവർ പുതിയൊരു വാർത്താ സമ്മേളനം കൂടെ നടത്തുന്നുണ്ട്. ഇങ്ങനെയുള്ള പൊറാട്ട് നാടകങ്ങളൊക്കെ കണ്ട് ജനങ്ങൾ ഇപ്പൊ കണ്ണു മഞ്ഞളിച്ചിരിക്കുകയാണ്. ജനങ്ങൾക്ക് ചിരിക്കണോ കരയണോ? ആർക്കു വേണ്ടിയിട്ടാണ് ഇവർ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്? വെറും സ്ഥാനമുഖികളായ, സ്ഥാനത്തിന് വേണ്ടി കടിക്കുന്ന, എല്ലിൻ കഷ്ണം ഇറിഞ്ചി ഇറിഞ്ചി വലിച്ചു കുടിക്കുന്ന വെറും തരംതാണ നേതാക്കന്മാരായി ബി ജെ പിയിലെയും അല്ലെങ്കിൽ ഇരു മുന്നണികളിലെയും നേതാക്കൾ തരംതാണു പോകുന്ന അവസ്ഥയിലാണ് ഇപ്പോൾ കാര്യങ്ങളുടെ ഒരു പോക്ക്. ഇപ്പോ സരിന്റെ കാര്യം എടുത്തു നോക്കുകയാണ്. ഡോക്ടർ പി സരൻ എന്ന് പറഞ്ഞാൽ പ്രത്യയശാസ്ത്രത്തിൽ, കോൺഗ്രസിന്റെ പ്രത്യയശാസ്ത്രത്തിൽ വിശ്വസിച്ചിരുന്ന അദ്ദേഹം ഒറ്റയടിക്ക് ശത്രുപാളയത്തിലേക്ക് മറുകണ്ഠം ചാടുന്നു. അത് ഒരൊറ്റ സീറ്റ് കൊടുക്കാത്തതിന്റെ പേരിലാണ്. അപ്പോഴാണ് ജനസേവനമല്ല, സീറ്റിന്റെ സേവനമാണ്, സീറ്റ് കിട്ടുന്ന പളപളപ്പാണ് ഒരു രാഷ്ട്രീയക്കാരന് ഏറ്റവും വലിയ സന്തോഷം എന്നതിന്റെ ഉത്തമ ഉദാഹരണമായിരുന്നു പി സരൻ കാണിച്ചു കൂട്ടിയത്. എന്നാൽ ശോഭാ സുരേന്ദ്രനും ജീ മോഹമില്ലാതില്ലായിരുന്നു. പക്ഷെ എന്തായാലും അവർ പാർട്ടിയെ മാനിച്ചു എന്നാണ്, ബി ജെ പി എന്ന തലപ്പത്തുള്ള തീരുമാനം അവർ അംഗീകരിച്ചു, അവർ സ്വീകരിച്ചു. അതുകൊണ്ട് തന്നെ ശ്രീകൃഷ്ണകുമാറിനെ പാലക്കാട് നിർത്തിയപ്പോൾ അവർ ഇരുകൈ നീട്ടി പ്രചരണത്തിനെത്തി. പക്ഷേ അപ്പോഴാണ് ദാ വരുന്നു പഴയ തിരഞ്ഞെടുപ്പിന്റെ 40 കോടിയുടെ കടക്കം പറഞ്ഞുകൊണ്ട് തിരൂർ സതീശൻ അവതരിച്ചിരിക്കുന്നു. ഈ തിരൂർ സതീശൻ അവതരിപ്പിക്കുമ്പോൾ ഇതിനകത്ത് എങ്ങനെയാണ് ശോഭാ സുരേന്ദ്രൻ എന്ന വ്യക്തിയുടെ പേര് വലിച്ചിഴക്കപ്പെട്ടു എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു വലിയ ചോദ്യം. ഇതൊരു പക്ഷേ ആ ശോഭാ സുരേന്ദ്രന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ തന്നെ വലിയൊരു കരിനിഴലായി മാറിയേക്കാം. ഇത് തെളിയിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അങ്ങനെയുള്ള ആരോപണങ്ങളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ചും ഒരു ചാനലിന്റെ മേധാവിക്കെതിരെയാണ് ശോഭാ സുരേന്ദ്രൻ വെല്ലുവിളി നടത്തിയിരിക്കുന്നത്. പക്ഷെ എന്നാൽ ആ ചാനലിന്റെ മേധാവി പറയുന്നത് എല്ലാ തരത്തിലുള്ള സഹായങ്ങളും, ഈ പറയുന്ന ഹോട്ടലിൽ റൂം ബുക്ക് ചെയ്യുന്നതിനായാലും, ഫ്ലൈറ്റിലെ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നതിനായാലും, ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നതിനായാലും, അയാളുടെ വീട്ടിൽ 500ഉം 600ഉം തവണ ഈ പറയുന്ന ശോഭാ സുരേന്ദ്രൻ വന്നിട്ടുണ്ടെന്നാണ് ആന്റോ അഗസ്റ്റിൻ പറയുന്നത്. അപ്പൊ അതിൽ നിന്ന് വ്യക്തമാകുന്നത് ഇത് ആര് പറയുന്നതാണ്, അതിനുള്ള തെളിവുകൾ ഈ പറയുന്ന റിപ്പോർട്ടറിന്റെ ഓണർ കാണിക്കുമെന്നാണ് അദ്ദേഹം വെല്ലുവിളിച്ചിരിക്കുന്നത്. ശോഭാ സുരേന്ദ്രൻ കൊടുത്ത പത്രസമ്മേളനത്തിന്റെ മറുപടിയായിട്ടാണ് അദ്ദേഹത്തിന്റെ ചാനലിൽ നിന്നുകൊണ്ട് ഇത് പറയുന്നത്. ഇത്തരം ചീഞ്ഞ തർക്കങ്ങൾ സത്യത്തിൽ ജനങ്ങളുടെ നെഞ്ചത്ത് കയറി എന്തും കാണിക്കാം എന്നൊരു അഹങ്കാരമല്ലേ ഈ പ്രതിനിധികൾക്ക്? ഇവരെന്തു മുഖത്തോടു കൂടിയാണ് ഈ പാർട്ടി പ്രവർത്തകർ
ഈ ഏതെങ്കിലും ഒരു പാർട്ടിയുടെ ലേബലിലായിരിക്കുമല്ലോ ഇവരെല്ലാം പ്രചരണത്തിൽ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോ രാഹുൽ മാങ്കൂട്ടത്തിൽ കോൺഗ്രസ്, പി സരിൻ എൽ ഡി എഫ്, അതോടൊപ്പം തന്നെ ശ്രീ കൃഷ്ണകുമാർ ബി ജെ പി എൻ ഡി എ സ്ഥാനാർത്ഥി. ഈ പാർട്ടി മെമ്പേഴ്സ് എല്ലാം പരസ്പരം ഇങ്ങനെ ചെളിവാരി എറിയുമ്പോൾ ജനങ്ങൾ ആർക്ക് വോട്ട് ചെയ്യുമെന്ന കാര്യത്തിൽ ശങ്കിച്ചിരിക്കുകയാണ്. ശോഭാ സുരേന്ദ്രനെ പേടിപ്പിക്കാൻ സാധിക്കത്തില്ല എന്നൊരു കാര്യത്തിൽ ഒരു സംശയമില്ല. കാരണം അവർ പറയുന്ന അവർ ആലപ്പുഴയിൽ മത്സരിച്ചപ്പോഴും തന്നെ തോൽപ്പിക്കാൻ വേണ്ടി ഈ പ്രത്യേക മാധ്യമം, അതായത് ഈ പറയുന്ന റിപ്പോർട്ടർ ചാനൽ വളഞ്ഞിട്ട് ആക്രമിച്ചു, അതിനുവേണ്ടി പൈസ മുടക്കിയെന്നാണ് അവർ ആരോപിക്കുന്നത്. എന്നാൽ റിപ്പോർട്ടർ ചാനൽ പറയുന്നത് ശോഭാ സുരേന്ദ്രൻ 5 കോടി രൂപ തങ്ങളോട് ചോദിച്ചു, അത് ഈ മറ്റേ വൈസ് പ്രസിഡന്റ് ആകാനൊക്കെ കുറെ അധികം സംഭവങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട്, അതിന് 5 കോടി രൂപ പാർട്ടിക്ക് ആവശ്യമുണ്ട്, അതൊക്കെ ശോഭാ സുരേന്ദ്രൻ തന്നോട് ചോദിച്ചെന്നാണ് അദ്ദേഹം വെളിപ്പെടുത്തുന്നത്. അദ്ദേഹം അതിനുള്ള തെളിവുകൾ നാളെയെങ്കിൽ നാളെ കാണിക്കാമെന്നാണ് ഇരുന്ന് പറയുന്നത്. എന്തായാലും നല്ല നാടകങ്ങളാണ് നടക്കുന്നത്. ഒരു ജനാധിപത്യം എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് വേണ്ടി സേവിക്കുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. പൂർണ്ണമായും സേവകരൊന്നും ആയില്ലെങ്കിലും ഒരു 20% ജനങ്ങളേക്ക് ഒന്ന് സേവിക്കാം, അവരുടെ കാര്യങ്ങളിലൊന്ന് ശ്രദ്ധിക്കാം. അതിനു പകരം എന്തെല്ലാം പൊറാട്ട് നാടകങ്ങളാണ് മാധ്യമങ്ങളും അതുപോലെ ഈ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളും സ്ഥാനാർത്ഥികളെ സപ്പോർട്ട് ചെയ്യുന്ന അവരുടെ നേതാക്കളും കാണിച്ചു കൂട്ടുന്നത്. എന്തായാലും ശോഭാ സുരേന്ദ്രൻ എന്നല്ല, തീപ്പൊരിയിലൂടെ തന്നെ ചാനൽ മേധാവിയെ വലിച്ചൊട്ടിച്ചപ്പോൾ ചാനൽ മേധാവി അതിനേക്കാളും വലിയ തെളിവുകളുമായിട്ട് ശോഭാ സുരേന്ദ്രനെ സ്റ്റിക്കറാക്കിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് ഇപ്പോൾ നമുക്ക് ചാനലിൽ കാണാൻ സാധിക്കുന്നത്. എവിടെ നോക്കിയാലും ശോഭയുടെ കറുത്തകരങ്ങൾ ഇനി കൊടകര കുഴൽപ്പണത്തിലുണ്ടോ, ഇനി അതും അതിലും വലിയ അഴിമതികൾ നടന്നിട്ടുണ്ടോ സതീശൻ, അതായത് ഈ പറയുന്ന എല്ലാ ഈ തിരികൊളുത്തിയ ഈ വിവാദത്തിന് തിരികൊളുത്തിയ തിരൂർ സതീശ് എന്ന് പറയുന്ന വ്യക്തി പറയുന്നത് ശോഭയുമായിട്ട് നല്ല അടുപ്പമുണ്ടായിരുന്നു, അവർ വീട്ടിൽ വന്നിട്ടുണ്ട്, ഫോട്ടോ എടുത്തിട്ടുണ്ട്, എനിക്ക് കള്ളം പറയേണ്ട കാര്യമില്ല, ഈ പറയുന്ന ചാക്ക് കെട്ടുകളിലായിട്ട് കോടികൾ പാർട്ടി ഓഫീസിൽ തൃശൂർ പാർട്ടി ഓഫീസിൽ എത്തിയിട്ടുള്ളതാണ്, അതിനെ താൻ കാവൽ കിടന്നയാളാണ്, താൻ ഒരു പണമോഹിയല്ല. പക്ഷെ എന്തുകൊണ്ടാണ് അദ്ദേഹം ഇത്രയും വർഷത്തിന് ശേഷം 2021 ഉപതെരഞ്ഞെടുപ്പ് നടന്ന ഒരു സംഭവത്തിൽ ഈ 2024 വന്ന് ഇങ്ങനൊരു പ്രകടനം നടത്തുന്നതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ ഏതെങ്കിലും പാർട്ടിക്ക് വേണ്ടിയിട്ടായിരിക്കാം. പ്രബുദ്ധ പാർട്ടികളിൽ നിന്ന് പ്രബുദ്ധ നേതാക്കന്മാർ, അതും വിദ്യാസമ്പന്നരായ ആൾക്കാരെല്ലാം മറുകണ്ണ ചാടുമ്പോൾ ഒരു പക്ഷേ ഈ പറയുന്ന പാവം തിരൂർ സതീശിനും ഒരു ആഗ്രഹമോ മോഹമോ ഒക്കെ തോന്നാതിരുന്നാൽ അതൊരു തെറ്റാവില്ലേ? ഇനി അതാണെന്ന് നമുക്ക് കാത്തിരുന്നതിനെ കാണേണ്ടി വരും. വേറൊന്നുമല്ല, പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ പൊട്ടിമുളച്ച് അദ്ദേഹം ധ്യാനത്തിൽ നിന്ന് ഉണർന്നു വന്നതുപോലെയാണ് ഈ പറയുന്ന ആരോപണങ്ങൾ ഉന്നയിച്ചിരിക്കുന്നത്. അയാളത് ഇപ്പോഴും പറയുന്നു താങ്കൾ ബി ജെ പിയുടെ നേതാവാണ്, ബി ജെ പി പ്രവർത്തകരാണ്, എന്നാൽ ബി ജെ പി പറയുന്നു അദ്ദേഹത്തെ പുറത്താക്കിയതാണെന്ന്. എന്നിരുന്നാലും അദ്ദേഹം കറ തീർന്ന ഒരു ബി ജെ പി പ്രവർത്തകൻ തന്നെയാണെന്നാണ് അദ്ദേഹം ഓരോ ചാനലുകളും വിരിച്ചു കൂവുന്നത്. എന്നിരുന്നാലും അഴിമതി കഥകൾ പറയാനായി ഈ ഇലക്ഷന് വേദാനും ഒരാഴ്ച മാത്രം ബാക്കി നിൽക്കെ അഴിമതി കഥകൾ പുറത്തു വരിക്കാനായിട്ട് ഇപ്പോൾ പ്രത്യക്ഷപ്പെട്ട ഈ സതീശൻ, അല്ലെ ഈ പറയുന്ന തിരൂർ സതീശന്റെ ഉദ്ദേശലക്ഷ്യം ജനങ്ങളുടെ നന്മയാണോ അതോ കുഴൽപ്പണം രാജ്യത്തിന്റെ അഖണ്ഡതയ്ക്ക് അല്ലെങ്കിൽ രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ തകർക്കുമെന്നുള്ള ആശങ്ക കൊണ്ടാണോ, അത്രയധികം രാജ്യസ്നേഹിയായത് കൊണ്ടാണോ എന്നൊന്നും അറിയില്ല. എന്തായാലും ഈ സ്ഥാനാർത്ഥികൾ തമ്മിലുള്ള പാർട്ടികൾ തമ്മിലുള്ള തമ്മിലടി കണ്ട ജനങ്ങൾക്ക് മടുത്തിട്ടുണ്ടാവണം. നന്ദി.